വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. എനിക്കിതൊരു പുതിയ അറിവാണ്, അപ്പം നിങ്ങൾക്കും ഇതൊരു പുതിയ അറിവാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് രോഗങ്ങളൊന്നും വരാൻ അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല, അല്ലേ? അധികം എന്നല്ല, നമ്മൾക്ക് ആർക്കും രോഗങ്ങൾ വരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. നമുക്കറിയാം, എന്തെങ്കിലും ഒരു അസുഖം നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ലതായിട്ടിരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ചില രോഗങ്ങളും ഉണ്ട്. അപ്പം ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ മനുഷ്യരെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ടുള്ള പവറൊക്കെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ് ആ രോഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ഹൈപ്പർ തൈമേഷ്യ. ഹൈപ്പർ തൈമേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളും ഓർത്ത് വെക്കാനുള്ള ഒരു പവർ അവർക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എപ്പോഴാണോ ഒരു ഓർമ്മശക്തി എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തുന്നത്, ആ ഒരു ടൈം മുതൽ ഈ ഒരു മൊമെൻ്റ് വരെയുള്ള കാര്യങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ കുറിച്ച് വെക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താല്ലേ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടി നോക്കുമ്പോൾ നല്ല കാര്യമാണ്, മറ്റൊരു സൈഡിൽ കൂടി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാറായിപ്പോകും. കാരണം അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു പോകുന്നത് കൊണ്ടാണ് എല്ലാവരോടും നമുക്ക് സ്നേഹബന്ധം പുലർത്തി പോകാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആൾക്കാരും ശത്രുക്കളായിപ്പോകും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ആ ഒരു മെമ്മറിയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന ആ ഒരു ഡിസീസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻബോൺ അനൽജേഷ്യ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേദനകൾ ഉണ്ടാവത്തില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു വേദന അവരറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേഹത്തു നിന്ന് എന്തെങ്കിലും ആഴത്തിലൊരു മുറിവുണ്ടായാൽ പോലും അവർ ചിലപ്പം അറിയാൻ ചാൻസസ് വളരെ കുറവാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അപകടങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു സൈഡിൽ കൂടി നല്ലൊരു കാര്യമാണെങ്കിൽ പോലും മറു സൈഡിൽ കൂടി വലിയൊരു ദോഷവും ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം മൂന്നാമത്തേത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു. മൂന്നാമതായി പറയുന്നത് സാവൻ സിൻഡ്രോം. സാവൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് കഴിവുകളുള്ള ആളുകളായിരിക്കും. നന്നായിട്ട് പാടാൻ സാധിക്കും, നന്നായിട്ട് ഡാൻസ് കളിക്കാൻ സാധിക്കും, നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആളുകളായിരിക്കും ഈ ഒരു സിൻഡ്രോം ബാധിച്ച ആൾക്കാർ. പക്ഷേ ഇവർക്കും ഒരു ചെറിയ ഒരു നെഗറ്റീവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഓട്ടിസം ബാധിക്കാനുള്ള ചാൻസസും ഇവർക്ക് വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. നാലാമതായി പറയുന്നത് അർബാട്ടിക് ബൈ ഡിസീസസ്. ഇവർക്ക് പേടി എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് അറിയാം, നമുക്ക് ഹൊറർ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പേടി വരും, അല്ലേ? പക്ഷേ എത്ര അർദ്ധരാത്രിയിലാണെങ്കിൽ പോലും ഇവർക്ക് അതൊന്നും കണ്ടു കഴിഞ്ഞാൽ പേടി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരുപാട് അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലേ? അപ്പം അഞ്ചാമതായി പറയുന്ന ഡിസീസസ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻസിറ്റിവിറ്റി ടു കോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എത്ര തണുത്ത കാലാവസ്ഥയാണെങ്കിലും ഇവർക്ക് ഭയങ്കര നോർമലായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. നമുക്ക് മൈനസ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? പക്ഷേ ഈ കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരിക്കത്തില്ല. കാരണം അവർക്ക് അതൊക്കെ നോർമലായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസീസ് ബാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വില്യം ഹാൾഫ് എന്ന് പറയുന്ന അദ്ദേഹം 120 മിനിറ്റ് ഐസ് വാട്ടറിൽ മുങ്ങിക്കിടന്ന് റെക്കോർഡ് വരെ നേടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ഡിസീസ് എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് പറയുന്നത് ഫോറിൻ അസെൻസ് സിൻഡ്രോം. ഫോറിൻ അസെൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറിനേഴ്സിനെ പോലെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് പറയാൻ നമ്മൾ ട്രൈ ചെയ്യുമെങ്കിലും പക്ഷേ നമുക്ക് ഈ പറയുന്നത് പോലെ ഫോറിനേഴ്സിനെ പോലെ ഒരിക്കലും നമുക്ക് ആ ഒരു അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ആ ഒരു ശൈലിയിൽ പറയാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും, അല്ലേ? നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു സിൻഡ്രോം ബാധിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഫോറിനേഴ്സിനെ പോലെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.